വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹാപ്പേർ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം, രക്ഷ എല്ലാം ഞാൻ ആശംസിക്കുന്നു. ഈ കോവിഡ് കാലം നമുക്ക് ഒത്തിരി പാഠങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ, ഈശോയുടെ ജനനത്തിൻ്റെ ഒത്തിരി സന്ദേശങ്ങൾ നമ്മളെല്ലാവരും സന്യാസാരൂപിയോടെ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കോവിഡ് കാലം. ഇപ്പോൾ ഏതാണ്ട് 1 വർഷമാകുന്നു നമ്മളിങ്ങനെ വീടുകളിൽ അടയ്ക്കപ്പെട്ട്, നമ്മുടെ കൂട്ടായ്മകളൊക്കെ ചുരുങ്ങി, നമുക്കൊത്തിരി സന്തോഷം നൽകുന്ന സന്ദർശനങ്ങളൊക്കെ പരിമിതപ്പെടുത്തി, നമ്മളെ തന്നെ ഒന്ന് അല്പമൊന്ന് ഞെരുക്കി ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഒരു വലിയ സന്ദേശം ലാളിത്യത്തിൻ്റേതാണ്. ഈശോ നമ്മളെ തേടി വരുന്നത് വലിയ ഭൂകമ്പങ്ങളിലോ കൊടുങ്കാറ്റിലോ കൊടുങ്കാറ്റിൻ്റെ ആരവത്തിലോ ഒന്നുമല്ല, പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവായി, കന്നുകാലികളുടെ താരാട്ട് പാട്ട് കിടക്കുന്ന ഒരു പാട്ട് കേട്ട് കിടക്കുന്ന ഒരു ശിശുവായി നമ്മുടെ മുമ്പിൽ അവിടുന്ന് അവതരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ പുൽക്കൂട്ടിലേക്ക് വിരൽ ചൂണ്ടാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്കത് വിശ്വസിക്കാനാവില്ല, ദൈവം ഇങ്ങനെ പുൽത്തൊഴുത്തിൽ വന്ന് ജനിക്കുമോ? പക്ഷേ വലിയ ലാളിത്യത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മുടെ ദൈവം നമ്മളോട് എന്നും സംസാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വലിയ വിശാലമായിട്ടൊക്കെ പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ വലിയ കത്തീഡ്രൽ ദേവാലയങ്ങളുടെ ഒരു മൂലയ്ക്ക് ഒരു കൊച്ചു പുൽക്കൂട് ഉണ്ടാക്കി വെക്കും, അതിനകത്ത് കുറച്ച് കൊച്ചു രൂപങ്ങൾ. യഥാർത്ഥത്തിൽ അതുതന്നെ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്, ലാളിത്യത്തിൻ്റെ സന്ദേശം. എനിക്ക് തോന്നി കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മുഖാമുഖം കണ്ട് ജീവിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഈ ലാളിത്യം. പണ്ടൊക്കെ ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2000 പേരെ കുറച്ചല്ലാതെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. തിരുപ്പട്ടമാണെങ്കിലും വിവാഹമാണെങ്കിലും ഒരു വീട്ടിലെ ഒരു ചടങ്ങാണെങ്കിലും 1000-ക്കണക്കിന് ആൾക്കാരാണ്. എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് ഒരു കല്യാണത്തിന് 250 പേരൊക്കെ മാക്സിമം വരത്തുള്ളൂ. പിന്നെ അത് കൂടി 2500 ആയി. ഈ വരുന്ന പലർക്കും വധുവരന്മാരെ അറിയത്തു പോലുമില്ല. എന്നാലും അവരെല്ലാം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോവുക. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഈ ആരവങ്ങളിലേക്ക്, ആഡംബരങ്ങളിലേക്ക് എല്ലാം നമ്മുടെ ശ്രദ്ധയും കൊണ്ട് മാറിയായിരുന്നു. ഒരു കല്യാണക്കുറി തന്നെ പ്രിൻ്റ് ചെയ്യുന്ന എത്ര രൂപ കൊടുത്തായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി കേട്ടോ. 50 പേര് വന്നാൽ മതി. വിളിക്കുന്നവരൊക്കെ പറയുന്നത് ഉപദ്രവിക്കരുത്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ വരുന്നില്ല. ആരെയും വിളിച്ചില്ലെങ്കിലും പരാതിയില്ല. ഒരു പുതിയ പാഠം നമ്മൾ പഠിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലാളിത്യത്തിൻ്റെ മനോഹാരിത നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കൂതാശകളുടെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മളെല്ലാം തിരിച്ചു വന്നു. യഥാർത്ഥത്തിൽ ആ പുൽത്തൊഴുത്തിൽ രക്ഷകൻ്റെ കൂടെ കഴിഞ്ഞ ഔസേപിതാവിനെയും മാതാവിനെയും പോലെ നമ്മളും ദൈവത്തോട് ഒത്തിരി അടുത്തിരിക്കുന്ന ഒരവസ്ഥ. പണ്ടൊക്കെ വിവാഹകർമ്മങ്ങൾക്കൊക്കെ ചെന്ന വധുവരന്മാരെല്ലാം ടെൻഷനാണ്. കാരണം എന്താ, ഒത്തിരി പേരെ വിളിച്ചിരിക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. വരുന്നവരൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നാറുണ്ട് പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ അടുത്തിരുന്ന ആ മറിയത്തെ പോലെ, ഔസേപിതാവിനെ പോലെ നമ്മളെല്ലാം ദൈവത്തോട് കൂടിയായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ ദൈവം, ലാളിത്യത്തിൻ്റെ മനോഭാവത്തിലൂടെ. എന്നോടൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി പറഞ്ഞു, പിതാവേ, കോവിഡ് വന്നത് ഭയങ്കര അനുഗ്രഹമായി. ഞാൻ ചോദിച്ചു, നീ അങ്ങനെ പറയാതെടി, എന്താ കാരണം? അവൾ പറഞ്ഞു, പിതാവെ, കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു,
അപ്പന് 5 സെന്റ് ഭൂമിയും പെരയേ ഉള്ളൂ, അത് പണയപ്പെടുത്തി ഇച്ചിര പൈസ മേടിച്ച് എങ്ങനെയെങ്കിലും കല്യാണം നടത്തണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. ഇനിയും വീട് പണയപ്പെടുത്തണ്ട, വളരെ കുറച്ച് ചിലവിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ദൈവത്തിന് സ്തുതി, കോവിഡ് വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. കാരണം ഇത് പല രീതിയിൽ നമ്മുടെ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നു. കുറേ പേരുടെ ജോലി പോയി, കുറേ പേരുടെ ബിസിനസ് തകർന്നു, കുറേ പേർക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടായി എന്നൊക്കെ പറയുമ്പോഴും, കുറേ പേർ വിദേശങ്ങളിൽ തന്നെ കഴിയുന്നു, നാട്ടിൽ വരാതെ, ഇതൊക്കെ അതിൻ്റെ ദുഃഖങ്ങളാണെന്ന് പറയുമ്പോഴും ഈ ലാളിത്യത്തിൻ്റെ ഭാവത്തിൽ ഒത്തിരി മനുഷ്യർക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ് ഈ കോവിഡ്. നമ്മൾ തുടർന്നും ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു വലിയ ഭാവമാണ് ഈ ലാളിത്യം. അത് നമ്മുടെ പെരുന്നാളുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം, നമ്മൾ ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും അതുപോലെ പ്രചാരണങ്ങളുടെയും പ്രസിദ്ധിയുടെയും എല്ലാം പിന്നാലെ പോകാതെ നമുക്ക് യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്ന് കണ്ടെത്തി ആ ഈശോയെ ജീവിക്കാനായിട്ട് സാധിക്കുകയാണ്. ഈശോ ഭയപ്പെടേണ്ടവനല്ല കേട്ടോ. ഈശോ വലിയ മഹിമയോടുകൂടി നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനൊന്നുമല്ല, നമ്മുടെ കൂടെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാവുന്ന ഒരു കുഞ്ഞായി, നമുക്ക് സഹായിക്കാവുന്ന ഒരു മനുഷ്യനായി, ദുർബലമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായി ഒക്കെ നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഈശോ കടന്നു വരികയാണ്. ആ ലാളിത്യത്തിൻ്റെ ഭാവത്തോടെ ഈശോയെ കാണാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് നമുക്ക് പ്രത്യേകമായിട്ട് തരുന്ന ഒരു സന്ദേശം ഹൃദ്യതയുടേതാണ്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാം വീടുകളിൽ ആയിരിക്കാൻ നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് പ്രശ്നമുണ്ടായി, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് ചിലയിടത്ത്, കാരണം എല്ലാ ദിവസവും ഇതിങ്ങൾ കൂടുതൽ സമയം കണ്ടുകണ്ടിരുന്ന് വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറേ ഇടങ്ങളിൽ പരസ്പരം കണ്ടതോടെ, മാതാപിതാക്കളും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയതോടെ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ, ഒരുമിച്ചിരിപ്പിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയതോടുകൂടി പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ മാറിപ്പോയി. പുൽക്കൂട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ആ ആദിമ കുടുംബത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. കുടുംബത്തിൻ്റെ മഹത്വത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്കാണ് ഈശോ പിറന്നു വീണത്. അല്ലാതെ അവിടുന്ന് ആകാശത്തു നിന്ന് ഒരു ദിവസത്തെയും പൊട്ടി താഴെ ഇറങ്ങി വന്നതല്ല. ഒരു കുടുംബത്തിൽ, ഒരു സാധാരണ കുടുംബത്തിൻ്റെ സർവ്വവേദനകളും സർവ്വ അസ്വസ്ഥതകളും ആശങ്കകളും സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് അവിടുന്ന് പിറന്നു വീണെന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ മനോഹാരിത നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. ഈ കൊറോണ കാലത്ത് നമുക്കറിയാം, തട്ടുകടയിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ചേട്ടന്മാർക്കൊക്കെ ഇപ്പം ഭാര്യയുടെ ഭക്ഷണം മതി. കാരണം എന്നാ, ഉറപ്പിച്ച് കഴിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ അവിടെ ഇവിടെ എല്ലാം നടന്നിട്ട് രാത്രിയിലും പാതിരായിരിക്കും വീട്ടിൽ കയറിക്കണമെന്ന പാർട്ടികളെല്ലാം ഇപ്പം ആവശ്യമില്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാത്ത അവസ്ഥയായി എല്ലാവരും വീട്ടിലുണ്ട്. കാരണം എന്താ, വീടാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് നമ്മളെ ഈ കാലഘട്ടം പഠിപ്പിച്ചു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വ്യക്തികൾ, എന്നോട് ഒരു വീട്ടുകാർ പറഞ്ഞു, പിതാവേ ഞങ്ങൾ സമ്പൂർണ്ണ ബൈബിൾ 2 ആവർത്തി വായിച്ചു, 3-ാമത്തെ തുടങ്ങാം സന്തോഷത്തോടെ. അവരുടെ ഒന്നും വിശ്വാസം ഒട്ടും കുറഞ്ഞില്ല, വിശ്വാസം കൂടി വരികയാണ്. അതുപോലെ നമുക്ക് അതുപോലെ അമ്മായിയമ്മയും മരുമോളും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചു എന്ന് പറയുന്ന ഒരു കുടുംബത്തെ ഞാൻ കണ്ടെത്തി. അതുകൂടെ അവിടെ പ്രശ്നമെല്ലാം മാറി ഇതാ പറഞ്ഞത്, കാരണം ഒത്തിരി സമയമുണ്ടേ, എന്നാ ചെയ്യുന്നത്, ചീട്ടുകളി തുടങ്ങി. അമ്മായിമ്മയെ കൂടെ മരുമോള് ചീട്ടുകളി പഠിപ്പിച്ചു, വളരെ സന്തോഷം. അപ്പനും മക്കളും കൂടെ ക്രിക്കറ്റ് കളിയും തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിരി ഹൃദ്യതയുടെ അനുഭവം ഈ കാലഘട്ടം നമ്മളിലേക്ക് കൊണ്ടുവന്നു. അതും പുൽക്കൂടിൻ്റെ ക്രിസ്മസിൻ്റെ ഒരു മനോഹരമായ സന്ദേശമാണ്, നമ്മുടെ കുടുംബത്തിൽ ഹൃദ്യത അനുഭവിക്കാൻ സാധിക്കുക. അതാണ്, അതുകൊണ്ടാണ് അച്ഛന്മാരൊക്കെ പള്ളിയിലിരുന്ന് പറയുന്നത്, വെള്ളമടിച്ച് മദ്യപിച്ച് ക്രിസ്മസിനെ നശിപ്പിക്കല്ലേ, അശുദ്ധി വിളിച്ചോണ്ട് വിളിച്ചു വരുത്തി കുടുംബത്തെ നശിപ്പിക്കല്ലേ. ക്രിസ്മസിന് നമ്മൾ ഒരുമിച്ചിരിക്കണം, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ഒത്തിരി വർത്തമാനം പറയണം, ആ മൊബൈൽ ഫോണും TV ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം, എന്നിട്ട് പരസ്പരം മുഖാമുഖം നോക്കി സംസാരിക്കണം, ഹൃദ്യത അത് പങ്കുവയ്ക്കണം. പ്രിയപ്പെട്ടവരെ, 3-ാമതായിട്ട് ഈ കോവിഡ് കാല ദൈവം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവം നമ്മുടെ കൂടെ, എമ്മാനുവൽ, അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവന് ദേവാലയത്തിലെ ആൾക്കൂട്ടങ്ങളിൽ നമ്മളെ തേടി വരാനായിട്ട് സാധിച്ചില്ല, പക്ഷേ ഗാർഹിക സഭയെന്ന കുടുംബമാകുന്ന സഭയിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ നടക്കുന്ന ഈശോയെ കാണുവാൻ നമുക്ക് കിട്ടിയ മനോഹരമായ ഒരു അവസരമാണ് ഈ കൊറോണ കാലം. നമ്മൾ മനസ്സ് മടുത്തിരിക്കുമ്പോൾ
കൂടെ നടക്കുന്ന ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അവനെ കാണാൻ നമുക്ക് കണ്ണുകൾ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ദൈവം നമ്മോടുകൂടെ, എമ്മാനുവൽ, ആ ഒരു അനുഭവം ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ച കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് നമുക്ക് കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ നമുക്ക് ജീവിതത്തിൽ തുടരാം. അതാകട്ടെ ഈ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ, ദൈവം നമുക്കിട്ട് പണി തരുന്നതാണോ ഈ കോവിഡ്? ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതാണോ? ഞാൻ പറഞ്ഞു, മോനെ, അത് പറഞ്ഞു തരാൻ ഞാൻ ആളല്ല, എനിക്ക് വലിയ നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം എന്നെയും നിന്നെയും കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ പോയാൽ പഠിക്കത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഭൂമി മുഴുവൻ നിശ്ചലമാക്കിയിരിക്കുകയാണ്, മനുഷ്യനെ മുഴുവൻ നിശ്ചലമാക്കി ഇരുതി പഠിപ്പിക്കുകയാണ്. കുറേ മൂല്യങ്ങൾ, കുടുംബത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്യാസത്തിൻ്റെ ഒക്കെ മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രകൃതിയുടെ, പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ ഒക്കെ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാഠങ്ങൾ പഠിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വളരെ മനോഹരമായ, ഹൃദ്യമായ ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.